പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, നിങ്ങളുടെ തിരക്കേറിയ സമയത്തിന്റെ അല്പ മിനിറ്റുകൾ നിങ്ങളുടെ അനുവാദത്തോടെ ഞങ്ങൾ ഞങ്ങളിലേക്ക് ചോദിക്കുകയാണ്. എന്ന നേരത്തിൽ ഉങ്ങളുടെ തിരക്കേറുന്ന ഉങ്ങളുടെ വാഴ്ക്കയുടെ അനുഭവങ്ങളിൽ മത്തിയിലെ ഉങ്ങളുടെ കൊച്ച നേര ഗവനത്തെ ഞങ്ങൾ ഇന്ന നേരത്തിൽ കേട്ടുകൊള്ളുക. ഞങ്ങൾ യാത്ര ചെയ്ത് മനോഹരമായി സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നതിന്റെ പിമ്പിലെ ഉദ്ദേശം പ്രയാണം പണി ഇവളവ് അഴകാന ഇന്ന ദേശത്തിൽ വന്ന് സേന്ദ്രർക്ക് പിൻപിൽ താണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് ചൊല്ലുന്നത്. ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, തകർത്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശവുമായിട്ടാണ് ഇന്ന കാലത്തിൽ നമ്മുടെ സമൂഹത്തെ പല വിപത്തുക്കുള്ളാകെ കൊണ്ടുപോയി സിക്കി പണ്ണുകരതാണ് ചില പ്രശ്നങ്ങളിലുള്ള ഒരു സാമൂഹികമായ ഒരു എച്ചരിക്ക ഉങ്ങൾക്ക് കൊടുക്കുമ്പടിയാകത്താ. നമ്മുടെ സമൂഹം എല്ലാ നിലകളിലും പുരോഗതിയുടെ ഉയർച്ചയിലാണ് നിൽക്കുന്നത്. നമ്മുടെ സമൂഹമാണത് നാം പാർക്കുമ്പോഴത് എല്ലാവിധമായ ഉയർച്ചയിലൂടെ ഒരു നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കരുത്. പക്ഷേ അക്രമങ്ങളും മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും സാമൂഹിക തിന്മകളും നമ്മുടെ സമൂഹത്തെ വേട്ടയാടുകയാണ്. എന്നാൽ നസിദ്ധിത്വ പാർത്ഥവുമാനാൽ പലവിധമായ അക്രമങ്ങൾ, പലവിധമായ ബോധി പൊരുട്കൾ, അപ്പിപ്പെട്ടതാണ് പല കാര്യങ്ങൾക്കുള്ളാകും അധികമാകും നമ്മുടെ ദേശം നുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ലഹരിക്കും ദൂഷ്യ പ്രവർത്തനങ്ങൾക്കും എതിരെയുള്ള ബോധവൽക്കരണ സ്നേഹ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പിപ്പെട്ടതാണ് എല്ലാ ബോധി പൊരുട്കൾക്കും എതിരാണതാണ് ഒരു എച്ചരിക്കയുടെ ഒരു കൂടുതൽ ഉള്ളിടത്തിൽ സ്വല്ലുംപടിയാകെ എന്റെ അടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങള് അൻപാനവർക്കളെ ഇന്ന ഇടത്തിൽ നിങ്ങൾ കേൾക്കുന്നതാണ് ആശീർവാദമാണ് ഇന്ന പാടലുകൾ. ഇവിടെ ശ്രമിക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ചെറിയ സന്ദേശം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും, ആശ്വാസമായി തീരും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിശ്ചയമാകവേ നിങ്ങളുടെ വാഴ്ക്കയ്ക്ക് അതൊരു ആശീർവാദമാകുതലാകെ മാറും എന്ന് ചൊല്ലി ഞങ്ങൾ നിശ്ചയമാകെ നമ്പുക. ആ സ്നേഹ സന്ദേശത്തിന്റെ കേൾവിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന അൻപിനുടിയ ഇന്ന സന്ദേശത്തിനുടിയ കേൾവിക്കാകെ ഗവനത്തെ ഞങ്ങൾ കേട്ടുകൊള്ളുകരോ. ആ സ്നേഹ സുവിശേഷ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകനായ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകൻ മനോജ് മാത്യോവറുകളാണ്. അന്ന അൻപിനുടെ വാഴ്ത്തുകൾ ഉടത്തിൽ തെരുവിക്കുംപടിയാകെ ഉങ്ങൾ മത്തിയിലെ കടന്നു വന്നിരുപ്പത് എങ്ങളുടെ അൻപാന സഹോദരൻ മനോജ് അവർക്ക്. തുടർന്നുള്ള അല്പനിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ഒരിക്കൽ കൂടെ ചോദിക്കുന്നു. തുടർന്നും കൊഞ്ച നേരം ഉങ്ങളുടെ ഗവനത്തെ മീണ്ടുമാകെ എളിയറയിലെ ഞങ്ങൾ കേട്ടുകൊള്ളുക. ഈ സ്നേഹ സന്ദേശവുമായി അല്പ മിനിറ്റുകൾ അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്യും. അൻപിനുടിയ ഒരു സ്പർശത്തോടു കൂടെ ചില നിബിടങ്ങൾ അവർ ഉങ്ങളോട് കൂടെ പേശുക. പ്രകൃതി രമണീയമായ അനുഗ്രഹീതമായ ഈ ഗ്രാമത്തിൽ വസിക്കുന്ന എല്ലാ നല്ലവരായ ഞങ്ങളുടെ സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് അഴകാന ദേശത്തിൽ വാസം പണ്ണുകര എല്ലാ ഗ്രാമത്തുവാസികളിടത്തിലും എങ്ങളുടെ എല്ലാ അൻപിൻ വാഴ്ത്തുക്കളെയും ഞങ്ങൾ ഇന്ന നേരത്തിൽ തെരുവിത്തു കൊള്ളുകരോ. പ്രിയ സ്നേഹിതരെ, വരുന്ന അല്പനിമിഷം ഈ ശബ്ദം നിങ്ങൾ ശ്രവിക്കുന്നത് നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു സന്ദേശമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അൻപാനവർകളെ, കൊഞ്ച നേരം എങ്ങളെ ഗവനിക്കുക ഇന്ന സന്ദേശത്തെ കേട്ടുകൊള്ളുക. ഉങ്ങൾ ഒവ്വൊരുവരുടെ വാഴ്ക്കയെ നിശ്ചയമാകെ തിരുപ്പ് മുന്നേക്കിൽ കൊണ്ടുവര കൂടും എന്ന് ചൊല്ലി ഞങ്ങൾ മെയ്യാകവേ നമ്പുകരോ. നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് ഇവിടുത്തെ ഈ സന്ദേശത്തിൽ അടങ്ങിയിരിക്കും. നിശ്ചയമാകവേ ഉങ്ങളുടെ വാഴ്ക്കയിലെ കേൾവി കേട്ടും ബദൽ കിടക്കാത്തതാണ് ആയിരക്കണക്കാന കേൾവികൾക്ക് നിശ്ചയമാകെ എന്റെ സന്ദേശത്തുക്ക് പിറകാകെ ഉങ്ങൾക്ക് ഒരു ബദൽ കിടക്കും എന്ന് ചൊല്ലി ഞങ്ങൾ നമ്പുകരോ. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന മുറിവേറ്റ സങ്കടത്തിന്റെ ആഴക്കയങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന ഒരു സന്ദേശമായിരിക്കും ഇന്ന് കേൾക്കുന്നത്. പല സങ്കടക്കുള്ളാകെ പല അമ്മ മുറിവിനുടിയ ആഴങ്ങൾക്കുള്ളാകെ സിക്കി തവിക്കരുതാന ഉങ്ങൾ ഒവ്വൊരുവർക്കും നിശ്ചയമാകവേ ഒരു അൻപിൻ ആറുതലിനുടിയ ഒരു നർച്ചെയ്തി കേൾക്ക മുടിയും എന്ന് ചൊല്ലി ഞങ്ങൾ നിശ്ചയമാകെ നമ്പുകരോ. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾക്കും തകർച്ചകൾക്കും പരാജയങ്ങൾക്കും എല്ലാം അടിസ്ഥാനപരമായ കാര്യം അൻപാനവർകളെ, നമ്മുടെ വാഴ്ക്കയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സിക്കലുകൾക്കും അടിപ്പടയാണ് ഒരു കാര്യം എന്ന് ചൊല്ലുന്നത്, നമ്മൾ പിറന്നു വീണ കുടുംബമോ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ശത്രുക്കളായി കാണുന്ന സഹോദരങ്ങളോ ആരുമല്ല.
നാം പിറന്നു വീണ് വീഴുന്നതാണ് കുടുംബമോ നമ്മുടേതാണ് സഹോദരങ്ങളോ നമ്മുടെ എതിരാളികളോ ഇവർക്ക് യാതുമേ ഇല്ല. മനുഷ്യരായി പിറന്ന് നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. മനുതരകളാക പിറന്ന് നമുക്ക് ഒരേ ഒരു എതിരി മട്ടും താൻ ഇരിക്കുന്നു. അത് ആദി മുതലേ ഉള്ള സാത്താനാകുന്നു. അത് ആദി മുതൽ കൊണ്ട് ഇരിക്കുന്നതാണ് സാത്താൻ. നാം ദൈവത്തിന്റെ മനോഹര സൃഷ്ടികളാണ്. നാം ദൈവനുടെ അഴകാന പടയ്പ്പുകൾ. നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുന്ന, നമ്മുടെ വാഴ്ക്കയെ തകർത്തു വിടുകയാണ്, നമ്മുടെ ജീവിതത്തെ അറുത്ത് മുടിച്ച് നശിപ്പിച്ച് കളയുവാൻ വൈരാഗ്യത്തോടെ നമ്മെ കാണുന്ന ഒരേ ഒരാളേ ഉള്ളൂ. നമ്മുടെ വാഴ്ക്കയെ നുറുക്കി നമ്മെ ഒരു മുടിവുക്കുള്ള കൊണ്ടുവര വൈരാഗ്യത്തോടു കൂടെ നമ്മുടെ ചെയ്യൽപെടുക ഒരേ ഒരു നബർ താൻ ഇരിക്കാൻ. അത് മനുഷ്യരാശിയുടെ ശത്രുവായ പിശാചാണ്. അത് മനുഷ്യ കുലത്തിനുടിയ എതിരിയാകെ ഇരിക്കുന്ന ശത്രുവാകെ ഇരിക്കുന്ന സാത്താൻ. ശത്രുവായ സാത്താന്റെ ഒരേ ഒരു ആഗ്രഹം ഇതേ ഉള്ളൂ, മനുഷ്യന്റെ അനുഗ്രഹ സമ്പൂർണമായ സമാധാനപൂരിതമായ സന്തോഷമുള്ള ജീവിതത്തിന് മുടക്കം കൽപ്പിക്കുക. സാത്താനാകിയ ശത്രുവിനുടിയ ഒരേ ഒരു നോക്കം ഇത് മട്ടും താൻ ആശീർവാദമാണ് സമാധാനം നിറയുന്ന സന്തോഷം താൻ നിരപ്പെട്ടതാണ് ഒരു വാഴ്ക്കയെ നമ്മുടെ ഇരുന്ന് പരുത്തിക്കൊള്ളുന്നത്. നിഷ്കളങ്കരായി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മദ്യപാനത്തിന്റെ അടിമത്തത്തിലേക്കും കുടുംബ തകർച്ചയിലേക്കും കലഹത്തിലേക്കും കലാപത്തിലേക്കും നിങ്ങളെ നയിക്കുന്നത് ആ ശത്രുവായ സാത്താനത്രേ. കളകമില്ലാത്തവർക്കാകെ എങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അൻപാനന്ദ ദേശത്തുവാസികളെ, ഉങ്ങളെ എല്ലാ വിധമായ അടിമത്തനത്തുക്കുള്ളാക മദ്യപാനത്തിനുടിയ പല ഇച്ഛകളുടിയ അമ്മ അടിമത്തനത്തുക്കുള്ളാക ഉങ്ങളെ കൊണ്ടുപോവത് ഇപ്പിപ്പെട്ടതാണ് സാത്താനുടിയ തന്ത്ര. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, നിങ്ങൾ ഒരു നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയും സ്നേഹ സമ്പന്നതയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയുമാണ് എന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അൻപാനവർകളെ, നിങ്ങൾ നിശ്ചയമാകവേ ഒരു നല്ല മനത്തുക്കുടമകളാക സന്തോഷം ആസപ്പെടുകാൻ ഒരു മനത്തുക്കുടമകളാക ഇരിക്കുന്നു ഞാൻ മെയ്യാകവേ നമ്പുകേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളെ ചെയ്യുവാൻ കഴിയാതെ തിന്മയിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന, തകർച്ചയിലേക്ക് തള്ളിവിടുന്ന, പകയിലേക്കും വൈരാഗ്യത്തിലേക്കും വിദ്വേഷത്തിലേക്കും കലഹത്തിലേക്കും തള്ളിവിടുന്നവനാണ് സാത്താൻ. നിങ്ങളുടെ ശത്രുവെന്ന് തോന്നുന്ന വ്യക്തിയെ പോലും നല്ല ഹൃദയത്തിന്റെ ഉടമയാണ് ആ വ്യക്തികൾ. പക്ഷേ അവരെ കൂടെ നിങ്ങൾക്ക് വിരോധമായി തിരിക്കുന്നതും നിങ്ങൾക്കെതിരെ പ്രതികൂലമായി നിർത്തുന്നതും പിശാചിന്റെ ആയുധമാണ്. നിങ്ങൾ ശത്രുവിന്റെ എതിർപാർക്കുന്ന നബർകൾ കൂടെ നല്ല മനത്തുക്കുടമകളാകെ ഇരിക്കുമ്പോഴും അവരെ കൂടെ ഉങ്ങൾക്ക് വിരോധമാക ഭയപ്പെടുത്ത കുടിയവൻ താൻ സാത്താൻ. നമ്മളുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അവരൊക്കെ സ്നേഹമുള്ള നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ്. പക്ഷേ അവരെ പിശാചാണ് വിരോധമായി ഉപയോഗിക്കുവാൻ ഇടയാക്കി തീർക്കുന്നത്. നം കുടുംബത്തിൽ നമ്മോട് ഉറവ് കൊള്ളുന്ന തായ് തകപ്പറുകൾ, സഹോദരങ്ങൾ, നമ്മുടെ പിള്ളകൾ, കണവൻ, മനവി ആരാകെ ഇരുന്നാലും ഇവർക്ക് നല്ല ഇതയത്തിലൂടെ ഉടമകളായി ഇരിക്കുമ്പോഴും ഇവർകളെ നമുക്ക് വിരോധമാക ഭയപ്പെടുത്തുവതും സാത്താൻ താൻ. നന്മ നിറഞ്ഞ മനുഷ്യനെ തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് പിശാചത്രേ. നന്മ നിറയുന്ന മനുഷ്യനെ തീമ ചെയ്യ തൂണ്ടുവതേ സാത്താൻ. കുലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും മോഷണങ്ങൾക്കും വ്യഭിചാര ക്രിയകൾക്കും മദ്യപാനങ്ങൾക്കും എല്ലാം മനുഷ്യനെ പിടിച്ചടിമത്തത്തിലേക്ക് നയിക്കുന്നത് പിശാചിന്റെ പ്രവർത്തികൾ അത്രേ. പല കൊള്ളയ്ക്കും വെറിക്കൂത്തുകൾക്കും പലവിധമായ ഇച്ഛകൾക്കും എല്ലാം മനുതനെ വലുക്കട്ടായമാക പിടിച്ചു അവനെ അടിമയാക മാറ്റിക്കൊള്ളുന്നത് സാത്താന്ത. എന്തുകൊണ്ടാണ് മനുഷ്യനെ പിശാചി പ്രകാരം ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ എന്റെ സ്നേഹിതരെ? നാം ദൈവത്തിന്റെ മനോഹര സൃഷ്ടികളാണെന്ന് അവന് വ്യക്തമായി ബോധ്യമുണ്ട്. നാം ദൈവനുടേ അഴകാന പടയ്പ്പുകൾ എന്ന് ചൊല്ലി അവർക്ക് നന്നാകെ ഉറുതിയിരിക്കരുത്. ദൈവം നമ്മെ അളവുകൂടാതെ സ്നേഹിക്കുന്നു എന്ന് പിശാചിന് വ്യക്തമായി അറിയാം. ദൈവം നമ്മെ അളവുക്ക് മീറി നേസിക്കാർ എന്നതേ അവനക്ക് തിട്ടമാകെ തരും. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാനുള്ള പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രലോഭനം എന്ന പാപത്തിൽ കുടുക്കി ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുക.
தேவனிடத்தில் இருந்து மனிதனை பிரிக்கும்படியாக பல இச்சைகள் என்பதான ஆயுதத்தை பயன்படுத்திதான் அவன் தேவனிடத்தில் இருந்து மனிதனை பிரிக்கிறான். நல்ல மனுஷனை மத்தியபானத்தில் அடிமையாக்கணும், லஹரிகள் அடிமையாக்கணும், குடும்ப சித்திரங்களுக்கு அவனை வழிபெருத்தும், குடும்ப கலகங்கள் உண்டாக்கணும், தலைமுறைகள் வழிபிடிச்சு போக்குவான் இடையாகணும், பாரிய பர்தர் பந்தங்களை உடச்சு களையணும், குடும்ப ஜீவிதத்தில் அசமாதானத்தின் வித்துகள் விதறணும். அதின் அடிஸ்தான காரணம் மனுஷன் சத்ருவாய பிசாஜு தன்னே. நல்ல மனது குடிமைகளாயிருக்கிற மனிதர்களே, குடும்ப உறவுகளை கணவன் மனைவிகளை பிரிப்பது நல்ல வாழ்க்கை வாழ வேண்டும் ஆசைப்படுகிற மனிதர்களுக்குள்ளாக பிரச்சனைகளை உண்டு பண்ணி குடும்ப வாழ்க்கைகளுக்கு விரோதமாக செயல்படுவது, இப்படிப்பட்டதான எல்லா கிரியைகளையும் சாத்தானே உங்களிடத்தில் செய்கிறார். தகர்ந்துடஞ்சு போய மனுஷனை பிசாஜு கரங்களில் எடுத்துட்டு ஒரு கோமாளியை போல ஆக்கி தீர்த்து தெய்வத்தில் நின்று அகற்றி களையுது. தகர்ந்துடைந்ததான மனிதனை சத்ருவானவன் தன் கரங்களிலே எடுத்து ஒரு கோமாளியை போல அவனை மாற்றி தன் கையில் அவனை பயன்படுத்தி கொள்கிறார். பிசாஜின் ஒன்று மாத்திரமே ஆக்கிரம் உள்ளு, சிஷ்டாவினே சிருஷ்டி அறியாது ஈ பூமியில் அவன் தகர்ந்து நசிச்சு மரணத்தை புல்கி நித்யநாசத்திலேக்கு போகணும். பிசாசுக்கு ஒரே ஒரு ஆசை மட்டும்தான், படைத்தவரை நாம் மறந்து படைப்புகளாயிருக்கிற நாம் ஒவ்வொருவருமே நித்தியமான நாசத்துக்குள்ளாக எந்த சந்தோஷம் சமாதானம் இல்லாமல் நம் முடிவுக்கு வர வேண்டும் என்பதே. ஆனால் தெய்வம் ஆகிரகிக்கும் ஒரு வக்தி போலும் நஷ்டப்பட்டு போகிறது என்று தெய்வம் ஆகிரகிக்கும். ஆனால் ஒரு நபர் கூட நஷ்டப்பட்டு போவது கூடாது என்று தேவன் விரும்புகிறார். பைபிள் இப்பிரகாரம் விழிச்சு பறையுந்தோம், தெய்வத்தின் புத்திரனாய் இயேசு கிறிஸ்து ஈ பூமியிலேக்கு வந்தது பிசாசின் பிரவர்த்திகளை அழிப்பானத்ரே. தேவனுடைய குமாரனாகிய இயேசு கிறிஸ்து ஆனவர் இந்த பூமிக்கு வந்தது சத்ருவினுடைய கிரியைகளை அவிழ்க்கும்படியாக. இன்னே கேட்கின்ற பிரிய சிநேகிதரே, நீங்களுடைய ஜீவிதத்திலே நன்மகளை முடிச்சு களஞ்சு நீங்களை தகர்ச்சையிலேக்கு தள்ளிவிட்ட பிசாசின் பிரவர்த்திகளே இயேசு கிறிஸ்துவிலூடே அழியப்படும். இன்னைக்கு எங்களை கேட்டுக்கொண்டிருக்கிற அன்பான நபர்களுடைய உங்களுடைய வாழ்க்கையில் இருக்கிற சத்ருவினுடைய சகல கிரியைகளை உடைத்து விட்டு கர்த்தராகிய இயேசு கிறிஸ்து உங்களை முற்றிலும் விடுதலையாக்குவார். பிசாசு ஆக்கிரகிக்கிறது நீங்களோட நித்திய நாசம், நீங்களோட குடும்பத்தின் தகர்ச்ச, நீங்களோட மரணம், நீங்களோட ரோகம், நீங்க பந்திக்கப்பட்டவனாய் நீங்க தகர்ந்துடையணும் என்று பிசாசு ஆக்கிரகிக்கிறது எங்கில் குடும்ப வாழ்க்கையினுடைய உடைவு, உங்களுடைய நித்தியமான அழிவு, உங்களுடைய சமாதானத்தை பறுத்து விடுவது இப்படிப்பட்டதான காரியங்களை விரும்புகிறான் என்றால், ஆனால் ஜீவன் உடையவனாய் இயேசு கிறிஸ்து ஆகிரகிக்கின்றது நீங்களுடைய நித்திய ரட்சையும் அனுக்ரக சம்பூர்ணமாய ஜீவிதவும் அத்ரே. ஆனால் ஜீவனுடைய உடையவராயிருக்கிற கர்த்தராக இயேசு கிறிஸ்து விரும்புவது எல்லாமே உங்களுடைய வாழ்க்கையிலே ஆசீர்வாதமும் அதுபோல நித்தியமான சந்தோஷமும். ஆனால் ஈ பகல் காலம் ஈ தேசத்து கேட்கிற நல்லவராய பிரிய சிநேகிதரே, ஆனால் இந்த பிற்பகலிலே இந்த தேசத்தை எங்களை கவனிக்கிற நல்லவர்களாயிருக்கிற சிநேகிதர்களே, நீ நிமிஷம் வரை நீங்களோட ஜீவிதத்தில் பிசாசு கட்டி வச்ச சகல நுகங்களும் இன்னி பகல் ஈ சந்தேஷம் கேட்கிற நீங்களோட ஜீவிதத்தில் நின்று அழியப்படும் என்று ஞான் விசுவாசிக்கிறோம். இந்த சந்தேசத்தை கேட்கிறதான உங்கள் அனைவருடைய வாழ்க்கையிலும் பிசாசானவன் கட்டி வைத்திருக்கிற சகல கட்டுகளும் இந்த நற்செய்தியை நீங்கள் கேட்கும் பொழுது அது நிச்சயமாக அவிழ்ந்து விடும் என்று சொல்லி நாங்கள் உறுதியாக சொல்கிறோம். இந்த பகல் இவ்வளவு உயர்த்தப்படுகிற நாமம் எல்லா முழங்காலும் மடங்குன நாமமான இயேசுவின் நாமம். இந்த பிற்பகல் இங்கே உயர்த்தப்படுகிறதான நாமம் என்பது சகல முழங்கால்களும் மடங்கக்கூடியதான இயேசு கிறிஸ்துவினுடைய நாமம். அங்கே ஆனங்கில் இந்த பகல் பிசாசின் பிரவர்த்திகளால் பந்திக்கப்பட்ட ஈ தேசத்து கேட்கிற பிரிய சிநேகிதரே, நீங்களுக்கு ஒரு சுதந்திரத்தின் சந்தேசமான இது. அப்படி என்று சொன்னால் இந்த பிற்பகல் எங்களை கவனிக்கிற இந்த தேசத்தினுடைய நபர்களே, உங்களுடைய எல்லா அடிமைத்தனத்திலிருந்து உங்களை விடுதலையாக்கக்கூடிய வல்லமை இருக்கிற நாமம் தான் நாங்கள் நீங்களை அடிச்சமர்த்தப்பட்ட நீங்களை பந்திச்சிட்டிருக்கிற பிசாசின் ரோகத்தின் கனிகள், மத்தியபானத்தின் தகர்ச்சகள், குடும்பத்தின் சித்திரங்கள், தலைமுறைகளுடைய நஷ்டப்பட்டு போய அவஸ்தகள், நீங்களோட உடச்சிலுகள், ஹிருதயத்தின் நொம்பரங்களுக்கு விராமத்தின் பகல்காலமாய் இது மாறும். உங்களை எல்லா விதத்திலும் கட்டி வைத்து உங்களை ஒருபோதும் உயர முடியாமல் அமர பண்ணி இருக்கிறதான சத்ருவினுடைய எல்லா கட்டுகளும், குடும்பத்தினுடைய பிரிவினைகள், உங்களுடைய தலைமுறைகளுடைய எல்லா விதமான எதிர்கால சூழ்நிலைகளுடைய பிரச்சனைகள், இப்படிப்பட்டதான எல்லா நுகங்களை உடைத்துவிட இயேசு கிறிஸ்துவினுடைய நாமமானது வல்லமையுள்ளதாக இருக்கிறது. விசுத்த பைபிள் இப்பிரகாரம் பரையும், பிசாசு அறுக்குவானும் முடிக்குவானும் மோசிக்குவானுமாய் நீங்களுடைய ஜீவிதத்திலேக்கு கடந்து வருந்து எங்கில் ஞானோ நீங்களுக்கு ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാനത്രേ വന്നത്.
പരിശുദ്ധ വേദാഗമം ഇവിധമാകെ சொல்கிறது പിശാചാണവൻ അർക്കവും കൊല്ലവും നമ്മെ അഴിത്തു போடவும் வரும்பொழுத கர்த்தராகிய இயேசு கிறிஸ்து இந்த பூமிக்கு வந்திருப்பது நமக்கு ஜீவனை கொடுக்கவும் அது பெரிதாக கொடுக்கவுமே இன்னே தகர்ந்து முடிஞ்சு போய் നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവനെ പകരുവാൻ യേശു ആഗ്രഹിക്കുന്നു ഇന്നേക്ക് തകർന്നു അടിത്തു போனதான உங்களுடைய வாழ்க்கைக்குள்ளாக ஜீவனை பகரும்படியாக இயேசு விரும்புகிறார் നിങ്ങളുടെ അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും ഞാൻ ഇന്ന് ഒരു കാര്യം വിളിച്ചു പറയാം അവസ്ഥകൾക്ക് ഒരു വിമോചനത്തിന്റെ ദിനമാണിത് உங்களுடைய சூழ்நிலைகள் எவ்வளவு எதிர்மாறாக இருந்தாலும் சரி இந்த நாளில் நான் ஒன்று அறிக்கை பண்ணுகிறேன் உங்களுடைய எல்லா எதிர்மாறான சூழ்நிலைக்கும் முற்றுப்புள்ளியினுடைய நாளாக இருக்கிறது இயேசு கிறிஸ்து அருமையான சிநேகத்தால் நீங்களோடு விழிச்சு பரையுது நான் உங்களுடைய செங்கலகளை அழிக்காம் உங்களுடைய தகர்ச்சகளை மாற்றாம் உங்களுடைய கண்ணுநீர்களை மாற்றாம் நான் நின்னே சிநேகிக்கனு என்று இயேசு கிறிஸ்துவின் இன்பமார்ந்த ஸ்வரம் இப்போ கேட்கணும் நீங்கள் இயேசு கிறிஸ்துவினுடைய அன்பான அன்பு உங்களிடத்திலே அறிக்கை பண்ணுகிறது உங்களுடைய இதயத்தினுடைய எந்த காயமானாலும் நான் கட்டுவேன் உங்களுடைய சூழ்நிலை எதுவா இருந்தாலும் உங்களை கட்டி எழுப்புவேன் உங்களுடைய சூழ்நிலைகள் நிச்சயமாகவே மாற்றுவேன் என்று சொல்லி அவருடைய அன்பு சத்தம் இந்த நாளில் உங்கள் காதுகளில் ஒலிக்கிறது இன்று பகல் நான் அதிகாரத்தோட பரையுது வீடினுள்ளில் பவனத்தினுள்ளில் ரோகத்தால் பந்திக்கப்பட்ட ஜோலிக்கு போகுவான் கழியாத கிடக்கிற நின்ட பிரியமாயவர் விடுவிக்கப்படும் இயேசுவின் நாமத்திங்கள் இந்த நாளில் இந்த பிற்பகல் வேலைக்கு போக முடியாமல் உங்களுடைய வீட்டுக்குள்ளாக கட்டுண்டவர்களாக கிடைக்கிற உங்களுடைய அன்பான நபர்கள் இயேசு கிறிஸ்துவினுடைய நாமத்தில் விடுதலையாக்கப்படுவார்கள் லஹரி கடிமையாய் நின்ட குடும்பத்து கலகம் சிருஷ்டிச்ச குடும்பத்தின் சம்பத்தினை நசிப்பிச்ச நின்ட பிரியப்பட்ட உற்றவர் இயேசுவின் நாமத்திங்கள் விடுவிக்கப்படும் என்று நான் இப்ப உறுப்பு தருந்து போதைக்கு அடிமையாக உங்களுடைய பொருளாதார எல்லைகளிலே சிக்கல்கள் உண்டாக்குறதான எல்லா அசுத்தாவினுடைய கிரியைகளும் இந்த பிற்பகல் இயேசு கிறிஸ்துவின் நாமத்தில் அமிழ்ந்து விடும் என்று சொல்லி நான் உறுதியாக பவனத்தை கலகபூரிதமாக்கி தீர்க்கிற நின்ட தலைமுற இயேசுவின் நாமத்தில் விடுவிக்கப்படும் அவன் அனுகிரகிதனாய் ஒரு செருப்பக்காரனாய் மாறும் என்று நான் உறுப்பு பரையும் உங்களுடைய குடும்பத்தில் பிரிவினையை கொண்டு வருகிற பிரச்சனைகள் உண்டாக்க சத்துரு ஏவி விடுகிறதான உங்களுடைய தலைமுறை நிச்சயமாக விடுதலை பெற்றுக் கொள்வான் அவன் உங்க குடும்பத்திற்கு ஆசீர்வாதமாக மாறுவான் என்று சொல்லி இயேசு கிறிஸ்துவின் நாமத்தில் நான் அறிக்கை பண்ணுகிறேன் இந்த பகல் விசுவாசிக்கின்றவங்கில் நின்ட குடும்ப ஜீவிதத்தின் ஸ்திதிகதிகள் இயேசுவின் நாமத்தில் மாறும் என்று நான் உறுப்பு பரையுது இந்த பிற்பகல் நீங்கள் விசுவாசிக்கிறீர்கள் என்று சொன்னால் உங்களுடைய குடும்பத்தினுடைய சூழ்நிலைகள் மாறும் என்று நான் உறுதியோடு கூட சொல்கிறேன் விசுவாசிக்கிறவர் மேல் வியாபரிக்கின்ற அத்தியந்த சக்தியான இயேசு கிறிஸ்துவின்ட சக்தி என்னது இன்ன பகல் திருச்சறியுன்னது பகலாய் மாறும் விசுவாசிக்கிறவர்கள் மீது அசைவாடுகிற மகா மேன்மையான வல்லமைதான் இயேசுனுடைய வல்லமை என்பதை இந்த பிற்பகல் நீங்கள் உணர்வீர்கள் இன்ன பகல் நான் ஓர்ப்பிச்சது போல பிசாசு கட்டிய பிரவர்த்திகளை அழிப்பானத்ரே இயேசு கிறிஸ்து வந்திருக்கின்றது இந்த பிற்பகல் ஒரு விஷய கூட உங்களுடைய ஞாபகத்துக்கு கொண்டு வர விரும்புகிறேன் சத்ருவானவன் கட்டின எல்லா கட்டுகளையும் அவிழ்க்கும்படியாகவே இயேசு கிறிஸ்து இந்த பூமிக்கு வந்தார் என்னை கேட்கிற பிரிய சிநேகிதரே இயேசுவிங்கிலேக்கு நின்ற ஹிருதயத்தை ஒன்று திரிக்குவான் கழியுமோ என்னை கேட்கிற அன்பான சிநேகிதர்களே இயேசு கிறிஸ்துவினுடைய அருகாமைக்கு உங்களுடைய இதயங்களை திருப்ப முடியும் நீங்கள் கடந்து போகிற சகல துஷ்கரமான அவஸ்தகளில் நின்றும் விமோசனத்தின் வேண்டி அத்ரே இயேசு நீங்களை விளிக்கின்றது நீங்கள் கடந்து போகிறதான எல்லா இக்கட்டான சூழ்நிலையில் இருந்தும் உங்களை விடுதலையாக்கும்படியாகவே இயேசு கிறிஸ்துவானவர் பூமிக்கு வந்தார் நித்தியமாய நாசத்தில் நின்று நித்தியமாய ஜீவனிலேக்கு நின்ட குடும்பத்தையும் நின்ட வியக்திபரமாய ஜீவிதத்தையும் கைபிடிச்சு கயற்றுவார் இன்ன ஈ பகல் ஈ தெருவில் நின்று அவன்ட சத்தம் அருமையாய் சிநேகத்தோட நீங்களோடு விளிக்கின்றது நித்திய அழிவில் நின்று நித்தியமான ஆசீர்வாதத்துக்குள்ளும் ஜீவனுக்குள்ளாகவும் உங்களை கொண்டும்படியாக கர்த்தராகிய இயேசு கிறிஸ்துவினுடைய அருமையான இன்ப சத்தத்தை தான் இந்த நாளில் இந்த இடத்தில் நீங்கள் கேட்டுக்கொண்டிருக்கிறீர்கள் இகலோகத்தில் காணும் ஒரு சக்திகளுக்கும் மனுஷ ஜீவிதத்தில் நேரிடும் பிரதிசந்திகளில் கரகயற்றுவானோ நித்திய ஜீவனை நல்குவானோ கழியுகையில் பைபிள் பரையுது ஆகாசத்தின் கீழில் பூமிக்கு முன் மனுஷரிடையில் நல்கப்பட்ட ஏக நாமமான இயேசு கிறிஸ்துவின் நாமம் இவ்வுலகத்தில் இருக்கிற யாதொரு வல்லமைகளுக்கோ நபர்களுக்கோ நீங்கள் இருக்கிறதான இக்கட்டான எந்த சூழ்நிலையிலிருந்தும் உங்களை விடுதலையாக்கி நித்திய ஜீவனை கொடுக்க முடியாது என்று சொல்லி இந்த நாளில் உறுதியாக சொல்லும் பொழுதே வேத புத்தகமாக சொல்கிறது வானத்திலும் பூமியிலும் மனிதருக்கு மத்தியிலே விடுதலைக்காக கொடுக்கப்பட்ட வேற ஒரு நாமம் இல்லை
ആ നാമം യേശുവിന്റെ നാമം. ബൈബിൾ വിളിച്ചു പറയുന്നു അവനെ കൈക്കൊണ്ട്, ആരെ? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ, ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പാപമോചനം നൽകി അവന്റെ മക്കളായി തീരുവാനുള്ള അവകാശത്തെ അവൻ നൽകിയിരിക്കുന്നു. ബൈബിൾ ഇവിധമാകെ സൊല്കിറത് അവരെ ഏറ്റുകൊണ്ട് യാരെ കർത്തരാകി യേശു ക്രിസ്തുവേ അവർ നാമത്തിൽ വിശ്വസിക്കുക, യാർ നാമത്തിൽ കർത്തരാകി യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിശ്വസിക്കുക, ഉങ്ങൾ ഒവ്വൊരുവർക്കും ദൈവനുടിയ പിള്ളകളാകുംപടിയാക അവർ ഉങ്ങൾക്ക് അധികാരത്തെ കൊടുത്തിരിക്കാറുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ വാഴുന്ന ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്നുള്ള, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നുള്ള വിമോചനമാണ് യേശുവേ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഉങ്ങളുടെ ഇതയത്തിൽ ആളുകൾ ചെയ്യുന്നതാണ് ുംകളും സമയം തന്നെ മുട്ടുമടക്കി നിന്റെ ജീവിതം സ്വാതന്ത്ര്യത്തിലേക്ക് തിരികെയായി. ഉങ്ങളുടെ വാഴ്ക്കയെ ഇപ്പിപ്പെട്ടതാണ് ഇക്കട്ടാണ് സൂചനയിലേക്ക് തള്ളിപ്പിടിക്കുക. ഇന്ന് ദേശത്തിനുടിയ അധികാരങ്ങൾ, ഉങ്ങളുടെ പാരമ്പര്യത്തിനുടിയ നുഖങ്ങൾ ഇപ്പിപ്പെട്ടതാണ് എല്ലാ ശത്രുവിനുടിയ കട്ടുകളും താൻ. നിങ്ങൾ യേശുവേ എന്നെ അഴയ്ക്കുമ്പോൾ ഉങ്ങളെ വിട്ട് വെളിയേറുകരുത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്റെ സ്നേഹിതരോട്, എന്റെ സഹോദരങ്ങളോട്, എന്റെ സമസിഷ്ടങ്ങളോട് ഞാൻ ഹൃദയപൂർവ്വം വിളിച്ചു പറയുന്നു, യേശുവിങ്കൽ നിനക്ക് ആശ്രയമുണ്ട്, അവനിൽ നിനക്ക് പരിപൂർണ രക്ഷയുണ്ട്. അതിനാൽ എന്റെ പുരുപ്പകൾ, എന്നുടേ സ്നേഹിതരുടെ സഹോദരരുടെ സമസ്ഭാവമുള്ള മനുഷ്യരുടെ നാങ്കൾ സൊല്കിറോം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉങ്ങൾക്ക് പരിപൂർണമായ രക്ഷിപ്പുണ്ട്. നാം ചെയ്യേണ്ടത് എന്താണ്? ഇത്ര മാത്രമേ ഉള്ളൂ, അവനെ ഹൃദയത്തിൽ കൈക്കൊള്ളണം. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു 2000 വർഷം മുമ്പ് കാൽവറിയിൽ വന്നു എന്നും എന്റെ പാപത്തിനും ശാപത്തിനും പരിഹാരമായി കാൽവറിയിൽ യാഗമായി എന്നും നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതർക്ക് നിങ്ങൾ ചെയ്യ വേണ്ടിയ ഒരേ ഒരു കാര്യം ഇവളോ മറ്റും കർത്തരാകിയ യേശു ക്രിസ്തുവേ ഉങ്ങളുടെ ഇതയത്തിൽ ഏറ്റുകൊള്ള വേണ്ടും. 2020 ആണ്ടുകൾക്ക് മുൻപതാക കർത്തരാകിയ യേശു ക്രിസ്തു ആണവർ എന്നുടേ പാപത്തിർക്കാക സാപത്തിർക്കാക എന്നുടേ എല്ലാവിധ കുറവുകൾക്കാകവുമേ അവർ ഇന്ന് ഭൂമിക്ക് ഇറങ്ങി വന്ന് അടികളേറ്റുകൊണ്ടാർ എന്നതേ ഉങ്ങളുടെ ഇതയത്തിൽ പരിപൂർണമാക നിങ്ങൾ വിശ്വസിച്ചു കൊള്ള വേണ്ടും. ഇന്ന് പകൽ ഹൃദയം തുറന്ന് ആ പാപ വിമോചകനായ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറയണം, ദൈവമേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നോട് പൊറുക്കണമേ, നീ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് ഹൃദയം തുറന്നൊന്ന് വിളിച്ചു പറയാമോ? എന്റെ പിറപ്പകൾ പാപത്തെ വിടുതലെ തരക്കൂടിയതാണ് കർത്തരാകിയ യേശു ക്രിസ്തുവേ എന്നുടേ ഇതയത്തിൽ വാറും എന്ന് ചൊല്ലി ഉങ്ങൾക്ക് എന്റെ നേരത്തിൽ അറിയിക്കപ്പെട മുടിയുമാ? അങ്ങനെയുണ്ടെങ്കിൽ ആ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വാസം ചെയ്യുകയും നിങ്ങളുടെ കർത്തൃത്വം അവൻ ഏറ്റെടുക്കുകയും നിങ്ങൾ കടന്നു പോകുന്ന അടിമ നുഖങ്ങളിൽ നിന്ന് വിമോചനം നൽകുകയും ചെയ്യും. അപ്പടി എന്ന് ചൊന്നാൽ നിങ്ങൾ അറിയിക്കെ ഇടുമ്പോഴേ അത് കർത്തരാകിയ യേശു ക്രിസ്തു ആണവർ ഉങ്ങളുടെ ഇതയത്തുക്കു വരുവാർ. നിങ്ങൾ ഇരിക്കുന്നതാണ് എല്ലാ സിക്കുണ്ട് അതുകൊണ്ടാണ് അവൻ സ്വർഗലോകം വിട്ട് ഈ താഴ്ന്ന ലോകത്തേക്ക് തന്റെ അടിമയായ സൃഷ്ടി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ കാൽവരിയിൽ വന്ന് ഈ യാഗമായി തീരുവാനിടയായത്. അവർ എല്ലാ മഹിമയും വെടിഞ്ഞ് താഴ്മയാണ് അമേൻ ഇന്ന് ഭൂമിക്ക് ഇറങ്ങി വന്ന് നമ്മെ മീട്ടിക്കൊള്ളുമ്പടിയാകവേ കൽവാരി സിലുവയിൽ ബലിയാനാ. കർത്താവായ യേശു നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഉച്ച സമയത്ത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കിടന്ന് ഞങ്ങളെ കൂട്ടിവരുത്തി ഈ ഗ്രാമത്തിന്റെ നടുവിൽ നിന്ന് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ മുഖാന്തരമാക്കി തീർത്തത്. കർത്തരുങ്ങളെ അധികമാകെ നേസിക്കുന്ന അതിനാൽ കേരളത്തിനുടിയ പല എല്ലകളിൽ ഇരുന്ന് എങ്ങളെ ഒവ്വൊരുവരെയും ഇന്ന ഇടത്തുക്ക് അഴൈത്തു വന്ന് അവർ ഉങ്ങളെ നേസിക്കാർ എന്നതാണ് നർസെയ്തി എങ്ങളുടെ വായിൻ വഴിയാകെ നിങ്ങൾ കേട്ടുകൊള്ളുംപടിയാകെ ഇപ്പൊ ഒരു വായ്പയെ തന്താ. നിങ്ങളുടെ വേദനകളെ, കണ്ണുനീരുകളെ, നിങ്ങളുടെ വിഷമങ്ങളെ എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഉങ്ങളുടെ എല്ലാ വേദനകളെ, കണ്ണീരെ, എല്ലാ ദുഃഖങ്ങളെയും അവർ അറിയുകാ. അതിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. അതിലിരുന്ന് ഉങ്ങളെ വിടുതലയാക്ക യേശു വാഞ്ചിക്കുകാ. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ ബുദ്ധി ഉപദേശിക്കുവാൻ ഇടയായി തീരുന്നത്. അതിനാൽ തന്നെ ഇന്ന് പിർപ്പകലിലെ ഇന്ന് ബുദ്ധി ഉപദേശിക്കുന്നു. യേശു പറയുക, ഈ വിളിച്ചു പറയുന്ന എന്റെ സഹോദരങ്ങൾ, എന്റെ മക്കൾ വിളിച്ചു പറയുന്ന ഈ വാക്ക് കേട്ട് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ സ്ഥിതികളെ ഞാൻ മാറ്റാം. ഇന്ന് പിർപ്പകൽ യേശു ഉങ്ങളുടെ അമേൻ എന്നെ കുറിച്ച് സൊല്ലുകൃതാണ് എന്നുടേ ഇന്ന് സഹോദരരുടെ വാർത്തയെ കേട്ട് ഇന്ന് പിർപ്പകൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ ഉങ്ങളുടെ എല്ലാ സൂനിലയിൽ
മതത്തിലിരുന്നും ഞാൻ ഉള്ളെ വിടുതലയാക്കുവേ. യേശു പറയുക, ഞാൻ ഒരു മതത്തിലേക്കല്ല നിന്നെ വിളിക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാനല്ല വിളിക്കുന്നത്, നിത്യ ജീവങ്കിലേക്ക് നിന്റെ ആത്മാവിന്റെ നിത്യ രക്ഷയ്ക്ക് വേണ്ടി പാപത്തിന്റെ അടിമത്തത്തിനുള്ള വിമോചനത്തിനായി ഞാൻ നിന്നെ വിളിക്കുന്നത്. യേശു சொல்கிறார், நான் ஏதாவது ஒரு மதத்துக்குள்ளாக ஏதாவது ஒரு சங்கடனைக்குள்ளாக அவங்களை அழைக்கவில்லை. உங்களுடைய ஆத்மாக்களுடைய நித்தியமான விடுதலைக்காக உங்களை பரிபூர்ணமான சமாதான சந்தோஷத்துக்குள்ளே அழைத்து செல்லும்படியாகவே நான் உங்களை அழைக்கிறேன். நீங்கள் துரிதபூர்ணமாய் ஜீவிதத்தில் நின்று இயேசுவிங்களுக்கு மனம் திரிவா ஈ பகலி சந்தேசம் இடையாக்கி தீர்க்கட்டே. உங்களுடைய துக்கபூர்ணமான இந்த வாழ்க்கையில் நின்று உங்களை முற்றிலும் விடுதலையாக்க இந்த நற்செய்தியானது இந்த நாளில் உங்களுக்கு உதவுவதாக. ആ നല്ല രക്ഷകനായ യേശുവിങ്കലേക്ക് ഇന്ന് പകൽ ജീവിതം കൊടുക്കാമോ? അന്ന നല്ല രക്ഷകരാകി യേശുക്രിസ്തുവിക്ക് ഇന്ന് പിർപകൽ ഉങ്ങളുടെ വാഴ്ക്കയെ നിങ്ങൾ കൊടുപ്പീർകളാ? അവന്റെ ആഴമായ സ്നേഹത്താൽ അവൻ മാടി വിളിക്കുകയാണ്, കടന്നുവാ, കടന്നുവാ, നീ എങ്കിലേക്ക് കടന്നുവാ. അവരുടെ ആഴമായ അൻപിൽ നിന്ന് ഇന്ന് പിർപകൽ അവരുങ്ങളെ അഴിക്കാർ, കടന്നുവാ, കടന്നുവാ, എന്നുടേ അൻപക്ക് നേരാക നീ കടന്നുവാ. ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ വാർത്തകൾ ഇങ്ങ് മുടിക്കുറോ. ഒരു കാര്യത്തിൽ ഞാൻ അടിയുടെ പോടെ ഞാൻ പറയട്ടെ, അടി പറയിട്ട് പറയട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു വിഷയത്തെ ഞാൻ അടിവരയിട്ട് ഉറുതിയാക സ്വല്ല വിരുമുകരേം, യേശു ഉങ്ങളെ നേസിക്കുന്നു. ഇനിയും വീണ്ടും ഒരിക്കൽ കൂടി ഒരു സന്ദേശം, യേശുവിന്റെ സ്നേഹത്തെ കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായി എന്നിരിക്കില്ല. ഇനി ഒരു വിഷയ കൂടെ, യേശു ഉങ്ങളെ നേസിക്കുന്നു എന്നതാണ് അൻപിനുടിയ നർചെയ്തി കേൾക്ക ഉങ്ങൾക്ക് ഒരു വായ്പ വരും എന്ന് ചൊല്ലി അമ്മേ നിങ്ങൾ എതിർപാർക്ക കൂടാതെ. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. വേദപുസ്തകം சொல்கிறது, എന്ന മനുഷ്യനെ ഉറുതിയാക നിന്നാലും ഒരു ശ്വാസം മട്ടും. ലോകം പാൻഡമിക് ക്രൈസിസിലൂടെ, കോവിഡ് പോലുള്ള മാരക രോഗങ്ങളിലൂടെ, പ്രകൃതി ദുരന്തങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നാളെ എന്ന ദിനം എനിക്കോ നിങ്ങൾക്കോ ഉണ്ട് എന്നുള്ളതിൽ ഉറപ്പില്ല. ഉലകമാനത് പല ഇക്കട്ടാന സൂനിലകൾ, കോവിഡ് പോന്നതാണ് പലവിധമാണ് നോയികൾ, പലവിധമാണ് അമേൻ ദേശത്തുടിയ അഴിവുകൾക്കുള്ളാക കടന്നു പോകുമ്പോൾ ഇനി ഒരു വായ്പ എന്നത് ഉറുതിയോടുകൂടെ சொல்ல முடிகிற കാര്യം. ഇന്ന് ജീവനോടെ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുവാൻ പറ്റുന്ന ഈ സമയം ഇത് നിങ്ങളുടെ ദിനമാണ്. ഇന്നേക്ക് ജീവനോടെ ഇരുന്ന് സത്യത്തെ കേൾക്കുന്ന ഉങ്ങൾക്ക് ഇന്ന നാളാണ് ഉങ്ങൾ നാൾ. പ്രിയ സഹോദര, നിന്റെ കണ്ണുനീരുകൾക്ക് മറുപടി യേശു നിന്നെ സ്നേഹിക്കുന്നു. അൻപാണ് സഹോദരനെ, ഉങ്ങളുടെ കണ്ണീർക്ക് ബദലാക യേശു ഉങ്ങളെ നേസിക്കുന്നു. നിന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യയോ, നീ തകർന്നടിഞ്ഞു പോയ മദ്യപാനത്തിൽ അടിമപ്പെട്ട നിന്റെ ജീവിതമോ തകർന്നടിഞ്ഞു പോകുവാനുള്ളതല്ല, നിന്നെ യേശു സ്നേഹിച്ചു അനുഗ്രഹമായ ഒരു ജീവിതം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഉങ്ങളുടെ വിട്ടുപിരിഞ്ഞു പോന മനവിയോ, ഉങ്ങളുടെ തകർന്നതാണ് അമ്മ എല്ലാ ബോധൈ പൊരുക്കളുടെ അടിമത്തനത്തിനുടിയ വാഴ്ക്കയോ, ഇതെല്ലാം ഉങ്ങളെ കുറിച്ചതാണ് തിട്ടം. യേശുവാനവർ ഉങ്ങളെ നേസിക്കും. പ്രിയ സഹോദരി, നിന്നെ മർദ്ദിക്കുന്ന ഭർത്താവോ, നിന്റെ കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളോ, അതിന്റെ എല്ലാം വേരിനെ ഇന്ന് പറിച്ചു കളയുന്ന ദിവസമാകട്ടെ. യേശുവിങ്കലേക്ക് നീ തിരിയുമെങ്കിൽ നിന്റെ കുടുംബം സമാധാനത്തിലേക്ക് തിരിയുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പ്രിയമാന സഹോദരിയെ, ഉന്നെ വിട്ടു പോന കണവൻ പലവിധമായ ഇക്കട്ടാന സൂനിലിരിക്കും ഉങ്ങളുടെ കുടുംബ വാഴ്ക്കയെ, ഇതിലിരുന്നെല്ലാം ഉങ്ങളെ വിടുതലിയാക്കുമ്പടിയാകെ നാല് സ്വൽഗുരം യേശുവിനെ നേസിക്കുന്നു. ഇന്ന് പകൽ ഡോക്ടേഴ്സ് ആ സർജറി പറഞ്ഞ് ആ ഓപ്പറേഷന് കാശില്ലാതെ രോഗത്താൽ ബന്ധിക്കപ്പെട്ടെന്ന് കേട്ടുകൊണ്ട് ലയത്തിനുള്ളിലായിരിക്കുന്ന പ്രിയ കുഞ്ഞ്, യേശു നിന്നെ സൗഖ്യമാക്കും. ഇന്ന് പുൽപ്പകലിലെ ഏതാവത് അമ്മേ ഓപ്പറേഷൻ ചൊല്ലി ഡോക്ടേഴ്സ് മുറ്റിലും അമ്മേ വിട്ടതാണ് നബറുകളെ, ഇന്ന് നാളിൽ ഉങ്ങളുടെ സ്വൽഗുരം യേശു ഉങ്ങളെ നേസിക്കുന്നു. മരുന്ന് വാങ്ങുവാൻ നിനക്ക് കാശില്ലെങ്കിൽ ഇതാ ക്രൂസിലെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ നിനക്ക് വേണ്ടി നൽകുവാൻ യേശു സന്നദ്ധമായി നിൽക്കുന്നു. ഉങ്ങൾക്ക് മരുന്ന് വാങ്ങ പണം ഇല്ലാമൽ ഇരുന്നാലും ശരി, കൽവാരി സിലുവയിലെ ഉങ്ങൾക്കാക സിന്ധന രക്തത്തിനാലെ ഉങ്ങളെ പരിപൂർണമാക സുഖമാക്കുംപടിയാക വാഞ്ചിത്ത് യേശു ഉങ്ങളെ നേസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകൽ നിന്നെ വിളിക്കുകയാണ്, നാളത്തെ ദിനം നിനക്കുണ്ട് എന്നുള്ളതിൽ ഉറപ്പില്ല. മരണം നിന്നെ ഏത് സമയത്തും പുൽകിക്കളയാം, പക്ഷെ ഇന്ന് പകൽ യേശുവിങ്കലേക്ക് നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുമോ? എല്ലാവർക്കും നീ വെറുക്കപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും അപമാനിക്കപ്പെട്ട സഹോദരിയാണോ കേൾക്കുന്നത്? നിനക്ക് യേശു നിന്നെ മാനിക്കും, അവൻ നിന്നെ സ്നേഹിക്കും, നിന്റെ കുറവുകളെ പോക്കാമെന്ന് അവൻ പറയുന്നു, നിന്റെ പാപത്തെ ക്ഷമിക്കാമെന്ന് അവൻ പറയുന്നു. അവൻ ഗ്രഹിക്കാൻ തിരിയുവാൻ കഴിയുമോ?
இந்த கிராமத்தில் முழுவதுமாக ஒரு புறக்கணிக்கப்பட்ட ஒரு நபராக ஒரு ஸ்திரீயாக நீங்கள் இருக்கலாம். முற்றிலும் எல்லாவராலும் தகர்க்கப்பட்டதான ஒரு வாழ்க்கை குடும்பமாக கூட நீங்கள் இருக்கலாம். ஆனால் இந்த பிற்பகல் நீங்க இருக்கிறதான சூழ்நிலையிலே கர்த்தராகிய இயேசு கிறிஸ்துவானவர் உங்களை முற்றிலும் விடுதலையாக்கி உங்களை எல்லா விக்கட்டில் சூழ்நிலையிலிருந்தும் விடுதலையாக்கும்படியாக இயேசு உங்களை நேசிக்கிறார் என்பதை சொல்கிறோம். என்ன கேட்கிற ஏதோ சகோதரி நின்னே ஈ தேசம் முழுவதும் சூஷணம் செய்து இந்த உபயோக சூன்யமாய் நின்னே தள்ளி கலஞ்சிருக்கையானோ நின்னை அபமானிச்சு மாற்றி நிறுத்தியிருக்கையானோ இயேசு நின்னே சிநேகிக்கின்றது. ஆர்க்கும் வேண்டெங்கிலும் இயேசு நின்னே சிநேகிக்கின்றது. என்னை இந்த கேட்டுக்கொண்டிருக்கிற அன்பான சகோதரி, இந்த தேசமானது உங்களை பல காரியத்துக்கு என்று சொல்லி பயன்படுத்தி இருக்கலாம். இப்பொழுது அம்மே நீங்க வெறுமையான ஒரு பாத்திரம் போல இருக்கலாம். ஆனால் இந்த நாளில் உங்களை பார்த்து சொல்கிறோம், இயேசுவானவர் உங்களை நேசிக்கிறார். தகர்ந்துடைஞ்ச ஜீவிதம் ஆத்மகத்தை செய்தா மதி என்று சிரமிச்ச ஒரு சகோதரா, நின்ற ஜீவிதத்தில் நின்ன உடச்சிலுகளை மாற்றி நின்னை அவன் சேர்த்து கொள்வான் ஆகிரகிக்கோ. நீ உடஞ்சொரு பாத்திரமாயிட்டான் இருக்கிறது. நீ பராஜயப்பட்டு வேதனையோடு ஆயிருக்கோ. நின்னை அவன் சிநேகிக்கோ. அடிமையாய் ஜீவிச்சு ஜீவிதம் தள்ளி நீக்கேண்ட. நீங்கள் ஒருபோதும் தற்கொலை பண்ண வேண்டாம். இப்படிப்பட்டதான எதிர்பாரான சூழ்நிலையிலே முன்னாடி வாழ்க்கையே தள்ளிவிட வேண்டாம். நிச்சயமாகவே இதற்கு ஒரு முற்றுப்புள்ளி உண்டு. இயேசுவானவர் உங்களை நேசிக்கிறார். இந்த வைகல்யம் உள்ள குஞ்சினை ஓர்ந்து பாரப்படும் குடும்ப சகோதரி, இயேசு நின் குஞ்சினை சௌக்கியமாக்குவார். இந்த பகல் ஆகிரகிக்கின்ற நின் ஹிருதயம் இயேசுவினாய் விட்டு கொடுக்குமோ? இந்த பிற்பகலிலே உங்களுடைய பிரச்சனை இருக்கிற வேதனை இருக்கிற அந்த குழந்தைக்காக நீங்க கலங்க வேண்டாம், பாரப்பட வேண்டாம் சகோதரியே. நிச்சயமாக நாங்க சொல்கிறோம், இயேசு கிறிஸ்துவினிடத்திலே பதில் உண்டு. இயேசு உங்களை நேசிக்கிறார். தெய்வத்தின் பரிசுத்த ஆவியானவர் இந்த தேசத்தோடு சம்சாரிக்கிறானா? தேவனுடைய பரிசுத்த ஆவியானவர் இந்த பிற்பகல் இந்த தேசத்தினிடத்திலே பேசுகிறார். இன்னும் நின் ஸ்திதிகளை மாற்றி குடும்பத்தின் அவஸ்தைகளை மாற்றி இயேசு கிறிஸ்துவின் சாட்சியாக்கி ஈ தேசத்தினே உயர்த்தி மாணிக்கும். இந்த பிற்பகல் உங்களுடைய குடும்பத்தின் சூழ்நிலைகளை மாற்றி உங்களை முற்றிலுமாக மாற்றி உங்களுடைய வாழ்க்கையினுடைய சூழ்நிலைகளை உயர்த்தும்படியாக இயேசுவானவர் உங்களை நேசிக்கிறார். ஒருக்கல் கூடி நான் பரையட்டே, ஆகாசத்தின் கீழ் பூமிக்கு மீதே மனுஷராசிக்கு ரட்சப்படுவானுள்ள ஏக நாமம் என்று பரையின்றது நசரேனாய இயேசு கிறிஸ்துவின் நாமமான ஆ நாமத்திலேக்கு நீ திரிஞ்சு போக. ஒரு விசை கூட நான் சொல்கிறேன், வானத்துக்கு கீழாக பூமியின் மத்தியிலே மனுஷர்க்கிடையிலே கொடுக்கப்பட்டதான ஒரே ஒரு நாமம் ഞങ്ങളെ ഇത്രത്തോളം ശ്രവിച്ച എല്ലാ സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. എങ്ങളെ ഇവ്വളവ് നേരമാക ഗവനിച്ചു കൊണ്ടിരുന്ന അൻപ് നിറയുന്ന എല്ലാ ദേശത്തു ജനങ്ങൾക്കും സ്നേഹിതരെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും യേശു ക്രിസ്തു പരിഹാരകനാണ്.
സ്നേഹിതരുടെ ഉടേ പ്രശ്നങ്ങൾ എപ്പോഴും പെരുതാതെ ഇരുന്നാലും ശരി, യേശു ക്രിസ്തു ആണവർ പരിഹാരിയാകെ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. അന്ത യേശു ക്രിസ്തുവുക്കാക ഉടേ വാഴ്ക്കകളെ ഒപ്പുകൊടുത്തുകൊള്ളുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഉങ്ങൾക്കാക ജപിക്ക വിരുമ്പുകുറ. നിങ്ങൾ രോഗികളാണോ മനസ്സ് തകർന്നവരാണോ? നിങ്ങൾ നോയാളികളാകെ ഇരിക്കുകയാ മനതുടയുന്നവരാകെ ഇരിക്കുകയാ? മദ്യത്തിലും ലഹരിക്കും അടിമകളാണോ? പലവിധമായ ബോധൈ പൊരുട്കൾക്ക് നിങ്ങൾ അടിമകളാകെ ഇരിക്കുകയാ? നിങ്ങൾ ശാപത്തിന് അടിമകളാണോ? നിങ്ങൾ സാപത്തിന് അടിമകളാകെ ഇരിക്കുകയാ? ജീവിതം തകർന്നിരിക്കുന്നു. നിങ്ങളുടെ വാഴ്ക്ക തകർന്നിരിക്കുന്നതാ. കർത്താവ് നിങ്ങളെ വിടുവിക്കും. കർത്തരുങ്ങളെ വിടുതലയാക്കുക. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എങ്ങളോട് ഇണയത് ജപിക്ക. എനിക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് വരാം. എനക്കാക ജപിക്ക വേണ്ടും എന്ന് ചൊല്ലി വാഞ്ചിക്കുന്ന ആരാകെ ഇരുന്നാലും ശരി, നിങ്ങൾ ധൈര്യമാകെ മുന്നാടി വന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉങ്ങൾക്കാക എന്റെ നേരത്തിൽ ഞങ്ങൾ ജപിക്ക വാഞ്ചിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എങ്ങളുടെ ദൈവമേ, പരലോകത്തകപ്പനെ, ഇവിടെ വരുവാനും സകല ജനത്തിനും രക്ഷക്കാരനുമായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. ഇങ്ങനെ വരുവതർക്കും സകല ജനത്തിനുടേയും രക്ഷിപ്പർക്കുമാണ് സുവിശേഷത്തെ ഉയർത്തുംപടിയാകെ എങ്ങൾക്ക് തന്ന വായ്പക്കും നന്ദി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയും വിടുതലുമായി വ്യാപരിക്കട്ടെ. സിലുവയപ്പത്തിന്റെ ഉപദേശം അഴുത്തു പോകുന്നവർക്ക് പൈത്യമാകെ ഇരുന്നാലും വിശ്വസിക്കുന്ന നബർകൾക്ക് അത് ജീവനെ തപ്പിത്തുകൊള്ളുന്ന വല്ലമയാകെ ഇരിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവിടെയുള്ള പ്രിയപ്പെട്ട കുടുംബങ്ങളും വിടുവിക്കപ്പെടട്ടെ. വാഴുന്ന സകല ആ തകർച്ചയുടെ, കുടുംബ തകർച്ചയുടെ, മദ്യപാനത്തിന്റെ, ആമേൻ, പാപത്തിന്റെ എല്ലാ ശക്തികളുടെ മേലെ ഞങ്ങൾ ജയം കൽപ്പിക്കുകയാണ്. ഇങ്ങേ ആളുകെ ചെയ്യുന്നതാണ് കുടുംബ തകർച്ചയെ കൊണ്ടുവരുന്ന, പാപത്തെ കൊണ്ടുവരുന്നതാണ് എല്ലാ അസുഖ ആവികളും മീതും ഇന്ന് പെർപ്പകൽ ജയത്തെ കടലിടുന്നു. ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദേശത്തെ ആശീർവദിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യേശുവിൻ നാമത്തിലേ. എല്ലാവർക്കും കർത്താവിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൽ എന്നുടേ അൻപയും വാഴ്ത്തുകളെയും തരുവിത്തു. ഞങ്ങൾ പ്രസംഗിച്ച സന്ദേശത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രസംഗിച്ച കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയും. മൂന്നാർ ടൗണിലെ പസറ്റോണിയുടെ അവിടെ സഭ ഇരിക്കുന്നത്, അന്ത ഇടത്തിൽ നിങ്ങൾ വന്നീർകൾ എന്ന് സ്വന്താൽ നിശ്ചയമാകെ ഇന്ന് സുവിശേഷത്തെ കുറിച്ച്, ഇന്ന് യേശുവെ കുറിച്ച് ഇന്നും അധികമാകെ ഉങ്ങൾക്ക് തെരിയ വരും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉങ്ങൾ അനേവരെയും കർത്തർ അധികമാകെ ആശീർവദിപ്പാറാകെ. Thank you.